നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ കലാപ കലുഷിത അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് ചെയർമാനും അതുപോലെ തന്നെ മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനുമായിരുന്ന ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനിൽ വലിയ ജനരോഷം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യുമെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ പെട്ടെന്നൊരു അറസ്റ്റ്, അതും അതിനാടകീയമായ രീതിയിൽ, അത് ആരും തന്നെ പ്രതീക്ഷിച്ചതായിരുന്നില്ല. കോടതിയുടെ പുറത്തു വച്ചാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. പാകിസ്ഥാൻ പ്രാദേശിക മാധ്യമങ്ങളാണ് അറസ്റ്റ് വിവരം ആദ്യം പുറത്തുവിട്ടത്. ഇസ്ലാമാബാദ് ഹൈക്കോടതിക്ക് സമീപത്ത് വെച്ച് അർദ്ധസൈനിക വിഭാഗമായ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ഇമ്രാൻഖാനെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇമ്രാൻഖാനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒന്നിലധികം കേസുകളിൽ ജാമ്യം തേടിയാണ് മുൻ പ്രധാനമന്ത്രി കോടതി പരിസരത്തെത്തിയത്. നൂറുകണക്കിന് പാകിസ്ഥാൻ പോലീസ് റേഞ്ചേഴ്സ് എത്തിയാണ് ഇമ്രാൻഖാനെ പിടികൂടാനായി ശ്രമിച്ചതും. പലതവണ ഇമ്രാനെ അറസ്റ്റ് ചെയ്യാനായി നീക്കം നടത്തിയെങ്കിൽ പോലും അതൊക്കെ വിഫലമായിരുന്നു. അതിനെയൊക്കെ ശക്തമായ രീതിയിൽ പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നു. 50-ൽ കേസുകളാണ് ഇമ്രാൻഖാനെതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അഴിമതി ഗൂഢാലോചന കേസുകളാണ് ഏറ്റവും അധികവും. അതിൽ ഇമ്രാൻഖാന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ PTI അഭിഭാഷകൻ ഫൈസൽ ചൗധരി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതീവ നാടകീയ രംഗങ്ങൾ തന്നെയാണ് ഇന്ന് ഇസ്ലാമാബാദ് കോടതി പരിസരം സാക്ഷ്യം വഹിച്ചത്. അഴിമതി കേസിൽ ഹാജരാകാനായി വലിയ വാഹന വ്യൂഹവുമായിട്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇമ്രാൻഖാൻ കോടതിയിലേക്ക് യാത്ര തിരിച്ചത്. കോടതി മുറിക്കകത്തെത്തിയ ഇമ്രാൻഖാനെ അവിടെ നിന്നും പാകിസ്ഥാൻ റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്തുവെന്നും ഒരു വിഭാഗം മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്, എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നത് അനുയായികൾക്ക് പോലും മനസ്സിലാകും മുൻപേ ഇമ്രാൻഖാനെ വളഞ്ഞിരുന്നു റേഞ്ചേഴ്സ്. തൊട്ടു പിന്നാലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് അവർ ഇമ്രാൻഖാനെ മാറ്റുകയും ചെയ്തു. ശക്തമായ പ്രതിഷേധ സാധ്യത തന്നെയാണ് പാകിസ്ഥാനിൽ ഉടലെടുക്കുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ട് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇസ്ലാമാബാദിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദേശ ഫണ്ട് കേസിൽ ഇമ്രാൻഖാനെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്തേക്കുമെന്ന് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ ഇമ്രാൻഖാനെ തൊടാനുള്ള ഒരു സാഹചര്യം പോലും ഇതുവരെയും പോലീസിനോ അർദ്ധസൈനിക വിഭാഗത്തിനോ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. PTIക്ക് വേണ്ടി വിദേശത്തു നിന്നും കൃത്യമായി രേഖകളില്ലാതെ അനധികൃതമായി ഒട്ടനവധി പണം സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇതിൻ്റെ കരിനിഴലിലാണ് ഇമ്രാൻഖാനെ അകത്താക്കിയിരിക്കുന്നത്. കേസിൽ കഴിഞ്ഞ മാസം ഒക്ടോബറിലും ഇമ്രാൻഖാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. എന്നിരുന്നാൽ പോലും അറസ്റ്റ് ചെയ്യാനായെന്ന് സാധിച്ചിരുന്നില്ല. തൊട്ടു പിന്നാലെയാണ് ഇന്ന് ഇമ്രാൻഖാനെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഇമ്രാനെ കസ്റ്റഡിയിലെടുക്കും തൊട്ട് മുൻപ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് അതിക്രൂരമായി മർദ്ദിച്ചുവെന്നും തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി നേതാക്കൾ ആരോപിച്ചിട്ടുണ്ട്. വെടിയേറ്റ കാലിൽ ചവിട്ടിയും തലയിൽ വടി കൊണ്ടടിച്ചുമാണ് ഇമ്രാൻഖാനെ കീഴ്പ്പെടുത്തിയതെന്നും ആരോപിക്കുന്നുണ്ട്. ഇമ്രാൻഖാന്റെ അഭിഭാഷകനും ക്രൂരമായ മർദ്ദനമാണ് ഏറ്റതെന്നും അവർ പരാതിപ്പെട്ടിട്ടുണ്ട്. രാജ്യവ്യാപകമായ പ്രതിഷേധത്തിനാണ് പാർട്ടി ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രിയായിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വിദേശത്ത് നിന്ന് ലഭിച്ച വിലയേറിയ സമ്മാനങ്ങൾ കൂടിയ വിലയ്ക്ക് വിറ്റുവെന്നും അതിൻ്റെ കണക്കുകൾ മറച്ചുവെച്ച് നികുതി വെട്ടിച്ചു എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട ആരോപണം. അതാണ് തേഷാഖാന കേസിൽ അറസ്റ്റ് എന്നാണ് വിവരം. റിയൽ എസ്റ്റേറ്റ് അഴിമതി ഇടപാടുകളും അങ്ങനെ നിരവധി 60-നടുത്ത് കേസുകൾ അധികാരത്തിൽ നിന്നും പുറത്തു പോകുന്നതിന് പിന്നാലെ ഇമ്രാൻഖാനെതിരെ ചുമത്തിയിരുന്നു. തേഷാഖാന അഴിമതി കേസിൽ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ പലതവണയായിരുന്നു ശ്രമം നടത്തിയത്. അനുയായികളുടെ സഹായത്തോടെയാണ് ഇത്രയും കാലം ഇമ്രാൻഖാൻ പിടികൊടുക്കാതെ പിടിച്ചു നിന്നത്. ഇതേ തുടർന്ന് പോലീസും ഇമ്രാൻഖാന്റെ അനുയായികളും തമ്മിൽ പലതവണയായിരുന്നു സംഘർഷമുണ്ടായത്. തനിക്കെതിരെ പട്ടാളം ഗൂഢാലോചന നടത്തുന്നുവെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇമ്രാൻഖാൻ ആരോപിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റും സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ അയോഗ്യനാക്കിയതിന് പിന്നാലെ പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പുറത്ത് പ്രതിഷേധിച്ചതിന് അന്നും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ജാമ്യാപേക്ഷ തീവ്രവാദ വിരുദ്ധ കോടതി തള്ളിയിരുന്നു. സംരക്ഷണ ജാമ്യത്തിനായുള്ള അദ്ദേഹത്തിന്റെ അപേക്ഷയും ലാഹോർ ഹൈക്കോടതിയും തള്ളിയിരുന്നു. പിന്നീടാണ് ഹൈക്കോടതി താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞത്. വിദേശത്തു നിന്നും ലഭിക്കുന്ന സമ്മാനങ്ങൾ സൂക്ഷിക്കുന്ന വകുപ്പായിട്ടുള്ള തേഷാഖാനയിൽ നിന്നും വിലയേറിയ സമ്മാനങ്ങൾ സ്വന്തമാക്കി മറിച്ചു വിറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഇമ്രാനെതിരെ നിലനിൽക്കുന്നത്. മാർച്ച് മാസത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ, സമാനമായ കേസിൽ തന്നെ ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയപ്പോൾ വീട് പോലും യുദ്ധകളമായി മാറിയിരുന്നു. തുടർന്ന് മാർച്ച് 7 കോടതി അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചു. വാറണ്ട് റദ്ദാക്കണമെന്ന ഹർജി നൽകിയെങ്കിലും 13 മുൻപ് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ ജീവന് ഭീഷണിയുണ്ടെന്നും അത് ചൂണ്ടിക്കാട്ടി ഇമ്രാൻഖാൻ അന്ന് കോടതിയിലെത്താൻ കൂട്ടാക്കിയിരുന്നില്ല. തൊട്ടു പിന്നാലെയാണ് ജാമ്യമില്ലാ വാറണ്ട് അയച്ചത്. ഇമ്രാൻഖാനെ അയോഗ്യനാക്കിയതായി പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയായിരുന്നു പാകിസ്ഥാൻ സാക്ഷ്യം വഹിച്ചതും. തുടർന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ ഇമ്രാൻഖാനെതിരെ കേസെടുത്ത് അകത്തിടാനുള്ളൊരു നീക്കം നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ വസീറാബാദിൽ ഒരു റാലിക്കിടെ ഇമ്രാൻഖാനെതിരെ വധശ്രമമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പരിക്കേറ്റതുകൊണ്ട് തന്നെ ഇമ്രാൻഖാന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ഇത്തവണ വില പോയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത, ഇൻസൈറ്റ്.